I feel how I had felt when my father died. That I've seen so many people. I remember what I felt when my father died. And here people have not just lost a father. They've lost the whole family. Entire family, brother, sister, mother, father. So I know what I felt. And this is much worse than that. And it's not one person who's feeling it. It's thousands of people who are feeling it. So it's very, very sad. And I think we all owe these people respect, affection, and we should all be standing with them. And I'm very proud that a lot of people are standing with the people of Wayanad. In fact, the whole nation's attention is towards Wayanad. Look, I don't think this is the place or the time to talk about political issues. People here require help. So I think the time right now is to make sure that all the assistance comes. There are people here who are in shock. They need medical assistance. So I think those are the things we should be discussing. I'm not interested in politics right now. I'm interested in the people of Wayanad. I'm interested in them getting the best possible care, best possible protection, and being looked after for the future. Namaskaram. ഇന്നലെ ദുരന്ത ഭൂമിയിലെത്തിയ രാഹുൽ ഗാന്ധി വളരെയധികം ദുഃഖിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാചകം നമ്മളുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിതാവ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് മരണപ്പെട്ടതാണ് ഞാൻ എൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ട രംഗമാണ് ഞാൻ ഓർത്തത് എന്നാണ്. എന്താണ് അതിലുള്ള പ്രത്യേകത? അദ്ദേഹത്തിന് ഈ ദുരന്തഭൂമിയുമായി എന്ത് ബന്ധമാണ് അതിലുണ്ടായിട്ടുള്ളത്? അതും ഒരു ദുരന്തമായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് LTTക്കാരുടെ ബോംബ് കൈ കൊടുത്ത പൂവിൽ കൊടുത്ത റിമോട്ട് കൺട്രോളിലെ ബോംബ് വെച്ച് അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു. കൊല്ലുകയല്ല, കഷ്ണം കഷ്ണമാക്കി പൊടിയായിട്ട് പൊട്ടിത്തെറിച്ച് ചിതറുകയായിരുന്നു. അന്ന് രാഹുൽ ഗാന്ധിക്കും അതേപോലെ പ്രിയങ്ക ഗാന്ധിക്കും വയസ്സ് ചെറുതാണ്. അവർ പ്രായം വെച്ച് വരുന്നതേ ഉള്ളൂ, വിവരം വെച്ച് വരുന്നതേ ഉള്ളൂ. ആ സമയത്താണ് ഈ ഭീകരമായ ദുരന്തം അവരെ വേട്ടയാടിയത്. അതിനു മുമ്പ് അവരുടെ മുത്തശ്ശി നമ്മുടെയെല്ലാം പ്രിയങ്കരിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇതേപോലെ സിഖ് തീവ്രവാദികളുടെ വെടിയേറ്റ്, സ്വന്തം പടയാളികളുടെ വെടിയേറ്റ് ഈ രാജ്യത്തിന് വേണ്ടി മരിച്ചിട്ടുള്ള രക്തസാക്ഷിയായിട്ടുള്ള കാര്യം നമുക്കറിയാലോ. അത് രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള നേതാക്കന്മാരാണ് അവരുടെ പിൻതലമുറക്കാർ. അതായത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും തലമുറക്കാർ. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പലരുടെയും ദുഃഖം കണ്ടപ്പോൾ, അവരുടെ വിഷമങ്ങൾ കണ്ടപ്പോൾ, ഓരോരുത്തരെയും അടുത്തറിഞ്ഞപ്പോൾ, അവിടെ നിന്ന് കിട്ടുന്ന ബോഡികളെല്ലാം ചിന്നിച്ചിതറിയിട്ടാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞപ്പോൾ, അതായത് ബോഡി ഒരുമിച്ചല്ല, കൈ വേറെ, കാല് വേറെ, തല വേറെ, ആ രൂപത്തിലാണെന്ന് കിട്ടുന്നതെന്ന് അറിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് സ്വന്തം പിതാവിൻ്റെ ദുഃഖത്തെക്കുറിച്ചിട്ടാണ്, പിതാവ് മരിച്ച ആ ദുഃഖത്തെക്കുറിച്ചാണ് അദ്ദേഹം ഓർത്തത്. ഇവിടെ മാതാവ് നഷ്ടപ്പെട്ട, പിതാവ് നഷ്ടപ്പെട്ട, കുട്ടികൾ നഷ്ടപ്പെട്ട, സഹോദരന്മാർ നഷ്ടപ്പെട്ട, സഹോദരിമാർ നഷ്ടപ്പെട്ട, ഭാര്യ നഷ്ടപ്പെട്ട, അങ്ങനെയുള്ള ആളുകളെയാണ് ഇവിടെ ഉള്ളത്. അവരുടെ മുഖത്തെല്ലാം ഭീതിയാണ്, പേടിയാണ്. ആ ഭീതിജനകമായ ശബ്ദമാണ് ഉരുൾപൊട്ടലിൻ്റെ, വെള്ള കൊതിച്ചു പായുന്ന വെള്ളത്തിൻ്റെ, ആ മലവെള്ളത്തിൻ്റെ തീവ്രതയാണ് അവരുടെ മനസ്സിൽ മുഴുവൻ. അവരുടെ രക്ഷപ്പെടാൻ വേണ്ടി ഓരോരുത്തരും പറഞ്ഞതിൻ്റെ ശബ്ദമാണ് അവരുടെ മുന്നിൽ. പലരെയും രക്ഷപ്പെടുത്താനാവാതെ ഈ മലവെള്ളപ്പാച്ചിലേക്ക് ഒഴുകിപ്പോയതിനെക്കുറിച്ചുള്ളതാണ് അവരുടെ മുന്നിൽ. അങ്ങനെയുള്ള ആളുകളാണ് ദുരന്ത ക്യാമ്പുകളിലുള്ളത്. ഈ ദുരന്ത ക്യാമ്പുകളിലും അതേപോലെ ഹോസ്പിറ്റലുകളും പരിക്കേറ്റ ഹോസ്പിറ്റലും കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയപ്പോൾ രാഹുൽ ഗാന്ധി വിങ്ങിപ്പെട്ടുകയായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരിയും കൂടി പത്രസമ്മേളനം നടത്തിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ആ തുടക്കത്തിൽ കൊടുത്തത് ചെറിയൊരു ഭാഗമാണ്. അത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത വല്ലാത്ത നൊമ്പരമുണ്ടാകും. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനും അതേപോലെ മുത്തശ്ശിയുമെല്ലാം ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച് നൽകിയിട്ടുള്ള രക്തസാക്ഷികളാണ്. പൊട്ടിച്ചിതറിയിട്ടാണ് പിതാവ് മരിച്ചതെങ്കിൽ മുത്തശ്ശി മരിച്ചത് വെടിയേറ്റാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള അനുഭവമുള്ള നമുക്കൊന്നും ഇല്ലാത്ത ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ആ കുടുംബത്തിലുള്ള രാഹുൽ ഗാന്ധി, വയനാടിൻ്റെ വയനാടിൻ്റെ എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് അദ്ദേഹത്തിന് എന്തുമാത്രം സ്നേഹമാണ് ഇലക്ഷനെല്ലാം കൊടുത്തത്. കഴിഞ്ഞ ഇലക്ഷനിലുള്ള പോലെ അത്ര വോട്ട് കിട്ടിയില്ലെങ്കിലും ഇത്തവണയും അദ്ദേഹത്തെ 369,000 വോട്ടിനാണ്, ചരിത്രപരമായ വോട്ടിനാണ് വിജയിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം പഴയ രാഹുൽ ഗാന്ധിയല്ല, ഇന്ത്യ ഒട്ടാകെ ഇന്ത്യ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്. ആ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് വിതുമ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സ് വല്ലാതെ നൊന്തു എന്ന് പറയുന്നൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ അനുഭവം വെച്ചിട്ടുള്ള, സ്വന്തം അനുഭവം വെച്ചിട്ടാണ് അദ്ദേഹം സ്വന്തം സഹോദരിമാരായിട്ടും സഹോദരന്മാരായിട്ടും കുട്ടികളുമായിട്ടാണ് അവിടെയുള്ള ആളുകളെ എല്ലാം കണ്ടിട്ടുള്ളത്. അദ്ദേഹം അവിടെയുള്ള കുട്ടികളെ എടുത്ത് പുന്നരി ആശ്വസിപ്പിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരിറ്റ് ഇറ്റിറ്റ് വീഴും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇവിടെ പിണറായി വിജയൻ വന്ന് പോയ രംഗം നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ കാലിൽ ചളി കയറി, ഒന്ന് ചളി വന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ക്യാമ്പിലേക്കൊന്ന് പോകാതെ, അവിടെയുള്ള ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ കാണാതെ, ഇനി മേലിൽ ആരും ക്യാമ്പിലേക്ക് കയറി പോരുതെന്നുള്ള ഉത്തരവ് നൽകിയിട്ടാണ് അദ്ദേഹം സ്ഥലം വിട്ടത് എന്ന് നമ്മൾ ഓർക്കണം. ഇത്രയും ദിവസം ഉണ്ടായിട്ടും ഹെലികോപ്റ്റർ ഉണ്ടായിട്ടും ദുരന്ത ഭൂമിയിലേക്ക് റെസ്ക്യൂ പ്രവർത്തനത്തിന് വേണ്ടി ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ റെസ്ക്യൂ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഹെലികോപ്റ്റർ തന്നെ കേരളത്തിന് വാടക കൊടുക്കുന്നത്. 90,00,000 രൂപ കൊടുക്കുന്ന ആ ഹെലികോപ്റ്റർ ഉണ്ടായിട്ടും അത് ഒന്നുപോലും കൃത്യമായി ഇവിടെ റെസ്ക്യൂ പ്രവർത്തകരെ കൃത്യമായി ഇറക്കിയോ അല്ലെങ്കിൽ ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആളുകളെ രക്ഷപ്പെടുത്തിയോ ഇവിടെ പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അത്തരം കഴിവുള്ള വിവരമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ കേരളത്തിൽ ഉണ്ട് താനും. അത്തരം ആളുകൾ എന്തിനും റെഡിയാണ് താനും. റിട്ടയർ ചെയ്ത സൈനിക ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇവിടെ ധാരാളം ഉണ്ട്. അത്തരം ആളുകൾ ഇതിനെല്ലാം തയ്യാറായി വന്നിട്ടും ഹെലികോപ്റ്റർ വിട്ടുകൊടുക്കാത്ത ഒരു മൃഗമാണ് പിണറായി വിജയൻ. നമ്മളെ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തെയും കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും പിണറായി വിജയൻ എതിർത്തിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെയാണെന്ന് ഓർക്കണം. അത്രയും മോശമായ രൂപത്തിലാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചത്. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ പറഞ്ഞെന്താ, ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഞാൻ ഇവിടെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം കാണുന്നത്. അവിടെ DYFI-ക്കാരെ കാണുന്നുണ്ട്, CPM-ക്കാരെ കാണുന്നുണ്ട്, CPI-ക്കാരെ കാണുന്നുണ്ട്, കോൺഗ്രസ്സുകാരെ കാണുന്നുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരെ കാണുന്നുണ്ട്, KSU-ക്കാരെ കാണുന്നുണ്ട്, BJP-ക്കാരെ കാണുന്നുണ്ട്, എല്ലാ മതത്തിലുള്ള ആളുകളുണ്ട്, അല്ലാതെ സന്നദ്ധ സംഘടനകളുണ്ട്. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പട്ടാളത്തോടൊപ്പം പോലീസിനോടൊപ്പം എല്ലാവരും പ്രവർത്തിക്കുന്ന അഭിമാനകരമായ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് എന്നുകൂടി കേരളത്തെ പ്രശംസിച്ചുകൊണ്ട്, കേരളീയരെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ വിമർശിക്കാനുള്ള സമയമല്ല, രക്ഷപ്പെടുത്താനുള്ള സമയമാണ് എന്ന് അദ്ദേഹം പ്രത്യേകം പറയുകയുണ്ടായി. അത് അദ്ദേഹത്തോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഇത് തന്നെയാണ് പറഞ്ഞത്. I feel how I felt when my father died. That I've seen so many people. I remember what I felt when my father died. And here people have not just lost a father. They've lost the whole family. Entire family, brother, sister, mother, father. So I know what I felt. And this is much worse than that. And it's not one person who's feeling it. It's thousands of people who are feeling it. So it's very, very sad. And I think we all owe these people respect, affection, and we should all be standing with them. And I'm very proud that a lot of people are standing with the people of Wayanad. In fact, the whole nation's attention is towards Wayanad. Look, I don't think this is the place or the time to talk about political issues. People here require help. So I think the time right now is to make sure that all the assistance comes. There are people here who are in shock. They need medical assistance. So I think those are the things we should be discussing. I'm not interested in politics right now. I'm interested in the people of Wayanad. I'm interested in them getting the best possible care, best possible protection, and being looked after for the future. I'd like to thank all the people who are working here, the doctors, the nurses, the administration, volunteers. I'm very proud of everyone.
who's working here, but it's very, very sad to see. And I am sure that the whole nation is going to help the people of Wayanad. Thank you very much. I have been here since yesterday. As I said yesterday, this is a terrible tragedy. We yesterday went to the site. We went to the camps. We assessed the situation there. And today we had a meeting with the administration and the panchayat. They briefed us on exactly the number of casualties they expect, the number of houses that have been damaged, and their strategy. We have said that we are here to help in any way possible. Congress family would like to commit to build 100 plus houses here. Of course, it is a terrible tragedy. I think Kerala has not seen this type of a tragedy in one area. And I think I'm going to raise it in Delhi and also with the Chief Minister here, that this should be treated differently. This is a different level of tragedy and it should be treated differently. Are we going to take up any proactive measures to put an end to these kind of tragedies? Yes, that is part of the discussion, but right now the focus is on finding the bodies of people, finding potential survivors, and making sure that they are comfortable in the camps, and also rehabilitating people. I think rehabilitation is going to be a very important issue. What a lot of the survivors have told me, is that they do not want to go back to that area. So I think it's important that they are rehabilitated, but rehabilitated in a safe area and are not forced to go back. So these are the things that we have already raised with the government of Kerala. Mind down, please. Thank you very much.